സോഷ്യൽ മീഡിയ മൊത്തം ഒരാളൊന്ന് തരംഗം കുറിച്ച് നിന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഹാങ് ആക്കാൻ വേണ്ടി അദ്ദേഹം വന്നു. അതേപോലെ തന്നെ ബീസ്റ്റിന്റെ ഫസ്റ്റ് സിംഗിൾ എന്നാണ് പറയപ്പെടുന്നത്. ബീസ്റ്റിന്റെ ഫസ്റ്റ് സിംഗിൾ എന്തൊക്കെ വമ്പൻ വമ്പൻ റെക്കോർഡാണ് തകർത്ത് എറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാനായിരിക്കും. ഏകദേശം എന്തായാലും റെക്കോർഡ് എന്ന് പറയുന്നത് എല്ലാവരും 24 hours റെക്കോർഡ്. ഇത് ഏകദേശം 10 മണിക്കൂർ 9 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വമ്പൻ റെക്കോർഡ് എല്ലാ റെക്കോർഡുകളും വെട്ടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയൊക്കെ റെക്കോർഡ്സ് ആണ് നമുക്ക് ഈ വീഡിയോയുടെ പറയുന്നതായിരിക്കും. അപ്പം എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോങ് റിലീസ് ആയിട്ട് ഏകദേശം 24 hours പോലും ആയിട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ 7.5 ടൈമിൽ നോക്കുമ്പോൾ ഒരു 13 മണിക്കൂറായിട്ടുള്ളൂ. വ്യൂസ് കയറി എന്ന് വെച്ചാൽ 18 മില്യൺ വ്യൂസ് ആണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ 18 മില്യൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഏറ്റവും ടോപ്പായുള്ളൊരു വീക്ക് അക്കൗണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സോങ്ങിന് ലിറിക് വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന വീഡിയോ ആയിട്ട് ഈ ഒരു സോങ് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് തന്നെ കാര്യത്തിൽ 1.8 മില്യൺ ലൈക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് വെച്ചത് തന്നെ വെറും 1.5 ആണ്. എന്നാൽ വെറും 13 hour കൊണ്ട് തന്നെ ഏകദേശം 1.8 മില്യൺ ലൈക്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ വ്യൂസ് ടാർഗറ്റ് വെച്ചത് തന്നെ 24 hours വെറും 13 മില്യൺ ആയിരുന്നു. എന്നാൽ അതിൻ്റെ കറക്റ്റ് 15-18 മില്യൺ ആണ് ഇതിന്. ഇതിനൊരു 1 മില്യൺ ലൈക്ക് വേണ്ടിയിട്ട് വെറും 75 മിനിറ്റുകൾ മാത്രം മതിയായിരുന്നു. വെറും 75 മിനിറ്റിലാണ് 1 മില്യൺ ലൈക്ക് എത്തിയിരുന്നത്. അപ്പോൾ എല്ലാ റെക്കോർഡ്സുകളും തകർത്തെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഇപ്പോൾ മഹേഷ് ബാബുവിൻ്റെ സോങ്സ് ആയിരുന്നു ഇന്നലെ ഇറങ്ങിയ മിന്നാന്നിറങ്ങിയ മഹേഷ് ബാബുവിൻ്റെ സോങ് ആയിരുന്നു 24 hours ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ എന്ന് പറയുന്നത്. ഏകദേശം 14 മില്യൺ വ്യൂസ് ആയിരുന്നു അതിന് വേണ്ടത്. ഇത് വെറും 13 hours തന്നെ 18 മില്യൺ വ്യൂസ് ആണ് നേടിയിരിക്കുന്നത്. അവൻ്റെ 1.8 മില്യൺ ലൈക്സ് ആണ് നേടിയിരിക്കുന്നത്. എല്ലാ റെക്കോർഡും വെറും അറബി കുത്തുന്ന സോങ് ഇറക്കിയിട്ട് റെക്കോർഡുകൾ തകർത്തെറിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ വൺ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയുടെ രാജാവാണ് തെളിയിച്ചിട്ടുണ്ട്. ഈ 24 hours എത്ര വ്യൂസ് വരുന്നത് പ്രെഡിക്ഷൻ ചെയ്യുന്ന ഏകദേശം 25 മില്യൺ മേലെ എന്തായാലും വ്യൂസ് വന്നിരിക്കുന്നത്. 2 മില്യൺ ലൈക്സും എന്തായാലും പെട്ടെന്ന് വന്നിരിക്കും. പക്ഷെ ഇപ്പം തന്നെ 18 മില്യൺ ആണ് വ്യൂസ് കയറിയിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയ കിങ്ങിൻ്റെ വരവ് എല്ലാ സോഷ്യൽ മീഡിയ തകർത്തിട്ടുണ്ട്. റെക്കോർഡുകളൊക്കെ തകർത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ വൺ. പിന്നെ കുട്ടി ഷോറിൻ്റെ റെക്കോർഡ് പറഞ്ഞാൽ കുട്ടി ഷോർ ആയിരുന്നു 24 hours ഇന്ന് തന്നെ ഏറ്റവും ലൈക്ക് കിട്ടിയ റെക്കോർഡ് എന്ന് പറയുന്നത്. 1.04 മില്യൺ ലൈക്സ് ആണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് വെറും 13 hours തന്നെ ഏകദേശം 1.8 മില്യൺ ലൈക്സ് വന്നിട്ട് ആറര കുടുംബം തകർത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ വൺ എല്ലാത്തിനും നമ്പർ വൺ തന്നെ പറയാം. സോഷ്യൽ മീഡിയ രാജാവ് ഇന്നലെ എൻട്രി ചെയ്തത് ഒരു വമ്പർ റെക്കോർഡ് തന്നെയായിരുന്നു. ബീസിൻ്റെ ഫസ്റ്റ് എങ്കിൽ മോസ്റ്റ് എവേറ്റിംഗ് ആയി വന്ന സാധനം കൂടിയായതുകൊണ്ട് തന്നെ ആ ഇപ്പം അനുസരിച്ചാണ് ഇത്രയും വ്യൂസ് കൗണ്ടും ലൈക്ക് കൗണ്ടും കൂടാനുള്ള കാരണം. അപ്പോൾ എന്തായാലും 24 hours എത്ര വ്യൂസ് കൗണ്ട് കയറിയത് ലൈക്ക് കൗണ്ട് കയറിയിട്ട് വീഡിയോ വരുന്നതായും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ റെക്കോർഡുകളും തകർത്തിട്ടുണ്ട്. ഏകദേശം 3 മിനിറ്റ് തന്നെ 50K ലൈക്കാണ് വന്നിരിക്കുന്നത്. 6 മിനിറ്റിൽ 200K ലൈക്കാണ് വന്നിരിക്കുന്നത്. 400K വരാൻ 17 മിനിറ്റ് വരെ എടുത്തു. 500K വരെ 23 മിനിറ്റ് എടുത്തു. 6K വരാൻ 33 മിനിറ്റ് എടുത്തു. 700K വരാൻ 9 മിനിറ്റ് എടുത്തു. 800K ലൈക്ക് വരാൻ 49 മിനിറ്റ് എടുത്തു. 900K ലൈക്ക് വരാൻ വെറും 61 മിനിറ്റേ വന്നുള്ളൂ. 1 മില്യൺ ലൈക്ക് എടുക്കാൻ വെറും 75 മിനിറ്റേ വന്നുള്ളൂ. അതുപോലെ തന്നെ 1.1 മില്യൺ ലൈക്ക് എടുക്കാൻ 92 മിനിറ്റേ വന്നുള്ളൂ. അതുപോലെ 1.22 മില്യൺ ലൈക്സ് എടുക്കാൻ ഏകദേശം 113 മിനിറ്റോളം വന്നു. 1.3 മില്യൺ ലൈക്ക് എടുക്കാൻ 140 മിനിറ്റ് വന്നു. 1.4 മില്യൺ ലൈക്ക് എടുക്കാൻ 173 മിനിറ്റ് വന്നു. 1.5 മില്യൺ ലൈക്ക് എടുക്കാൻ 711 മിനിറ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1.28 മില്യൺ ഉണ്ട്. ഏകദേശം 13 hour റെക്കോർഡ്സ് ആണ്. ഇപ്പോൾ 24 hours ഇരട്ടിക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് വ്യൂസ് കൗണ്ട് എന്നത്. അപ്പോൾ എന്താ എല്ലാ റെക്കോർഡുകളും ഒരുത്തമ്മ തൂക്കി എറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ വെട്ടിക്കാൻ ആർക്കാ സാധിക്കാൻ നമുക്ക് ആർക്കും അറിയത്തില്ല. ഇനി തളപ്പ് തന്നെ വീണ്ടും വരേണ്ടി വരുമെന്ന് അതും അറിയത്തില്ല. നമുക്ക് ഇനി കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക.